നമസ്കാരം സ്വാമി. നമസ്കാരം. ഈ സസ്യജാലങ്ങളുടെ ഒരു ആവാസ വ്യവസ്ഥ നിലനിൽക്കുന്നത് മൊത്തം മനുഷ്യനും മൃഗങ്ങളും ഇങ്ങനെയൊക്കെയുള്ളൊരു വലിയ ഒരു സമഗ്രമായ കാഴ്ചപ്പാടാണ് സ്വാമിജി അവതരിപ്പിച്ചത്. അതിനോടൊപ്പം കൃഷിക്കകത്തുള്ള ഒരു വ്യാവസായിക ഇടപെടൽ, അത് സസ്യജാലങ്ങളുടെ ആവാസ വ്യവസ്ഥ തകർത്തുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സൂചന നൽകിയിരുന്നു സ്വാമിജി. നമുക്ക് ആ വഴി ഒന്ന് പോയാലോ സ്വാമിജി? തീർച്ചയായും പോകാവുന്ന വഴിയാണ്. ഒന്ന്, ഒരു ദേശത്തിന് അവിടെ പ്രകൃതിയാ വളരുന്ന സസ്യജാലങ്ങളുണ്ട്. ഇപ്പം നമ്മളെ സമയത്തോളം നമ്മൾ നോക്കിയാൽ ഇവിടെ ധാരാളമായി വളരുന്ന ചെമ്പാവ്, കാറ്റാടി മുതലായ നെല്ലുണ്ടായിരുന്നു. അവയിലൊന്നും ഇന്ന് വരുന്നത്ര കീടങ്ങൾ വന്നിരുന്നില്ല. നമ്മുടെ കേരളത്തിൽ ഇന്നും വഴിയരികിലൂടെ ഒക്കെ പോകുമ്പോൾ അങ്ങ് കണ്ടിട്ടുണ്ടാവും, രണ്ട് കാ മാത്രമുള്ള, രണ്ട് കുരു മാത്രമുള്ള ഉണ്ടപ്പാവൽ എന്ന് പറഞ്ഞൊരു പാവൽ. മനുഷ്യരൊന്ന് നട്ടുപിടിപ്പിക്കുന്നൊന്നുമല്ല, അത് വള്ളിയാരൊന്നും കയറ്റിവിടുന്ന പോലുമില്ല, വേരിയിലൊക്കെ ഇങ്ങനെ പിടിച്ച് കിടക്കുന്നതാണ്. ഒരു ഉണ്ടയായിട്ടൊരു കാ കാണും, അത് അരിഞ്ഞാൽ രണ്ട് കുരുവാണ് അതിനകത്ത് മിക്കവാറുള്ള, അല്ലെ നാല് കുരു. കുറച്ചുകൂടെ മുഴുത്തുണ്ടയായ ഒരു പാവൽ കാണും, അത് വെള്ള നിറവാണ്. മറ്റതൊരു കായയുടെ നിറം നല്ല പച്ചയാണ്, നല്ല കടും പച്ചയാണ്, ഡാർക്ക് ഗ്രീൻ അങ്ങനെ പറയുന്നതാണ് ശരിയെന്ന് തോന്നുന്നു. മറ്റതൊരു വാഴക്കൂമ്പിൻ്റെ കളർ വരുന്ന ഒരു വെളുപ്പ് കലർന്ന പച്ചയാണ്, വാഴക്കൂമ്പിൻ്റെ അല്ല കുറച്ചുകൂടെ വെളുപ്പുള്ള പച്ചയാണ്. അങ്ങനെ രണ്ടു തരം പാവലുകളാണ്. ഈ രണ്ട് പാവലും നിറച്ച് കായുണ്ടാകും. ഈ പാവയ്ക്ക ഒരെണ്ണം നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ, ആധുനികമായി നമ്മൾ വികസിപ്പിച്ചെടുത്ത 15 പാവയ്ക്കയിലുള്ള ഇരുമ്പുണ്ട്. അതുകൊണ്ട് ഇതിന് കയ്പ് കൂടും. ഇത് ചോറുണ്ണുമ്പോൾ അല്പം തിന്നാൽ മതി, ഉള്ള മുഴുവൻ വലിച്ചു വരുത്തിനുണ്ടാവും നേരിന് വേണ്ടി. അപ്പം ഇതിൽ നിന്നൊരു രണ്ട് പാവയ്ക്ക എടുത്ത് കിച്ചടി ഉണ്ടാക്കിയോ, രണ്ട് പാവയ്ക്ക കൊണ്ട് ഇത് ഉണ്ടാക്കിയോ ചെയ്താൽ ഒരു വീട്ടിലേക്കുള്ള സുലഭമായ സാധനമായി. കാരണം അതിൻ്റെ മൂല്യം അത്രയോ. അപ്പം ഇത്രയും മൂല്യമുള്ള, നമുക്കധികം പ്രയത്നം വരാത്ത, ഗവേഷണം ചെയ്യണ്ടാത്ത, പേപ്പറുകൾ പ്രസൻറ്റ് ചെയ്യണ്ടാത്ത, മടിയന്മാരെ സൃഷ്ടിക്കേണ്ടാത്ത പ്രകൃതിയാ, നമ്മുടെ ഭൂമി നമ്മോട് നന്നായി പ്രതികരിക്കുന്ന ഒരു പിടി കാർഷിക വിളകൾ നമുക്കുണ്ടായിരുന്നു. അവയൊന്നും ഇന്ന് കാണുന്ന കീടങ്ങൾ കൊണ്ട് വളർന്ന് ഇത്രയധികം കീടനാശിനികൾ വാങ്ങിച്ചുകൊണ്ടെന്ന് മണ്ണിനെ മുഴുവൻ നശിപ്പിച്ച് കീടനാശിനികൾ അടിച്ച് നശിപ്പിക്കേണ്ടാത്ത ഒരു കാലം നമുക്കുണ്ടായിരുന്നു. മഴക്കാലവും വേനൽക്കാലവും വരുമ്പോൾ മഴയെ മാത്രം ആശ്രയിച്ച് കൃഷി ചെയ്തിട്ട് നമ്മൾ സുലഭമായി ജീവിക്കുകയും ചെയ്തിട്ടു. അവയെല്ലാം മാറ്റിമറിച്ച് നമ്മൾ നാണ്യവിളകൾക്ക് വേണ്ടി ഗവേഷണം ചെയ്ത് കാർഷിക രംഗത്തെ വ്യവസായവൽക്കരിക്കുക എന്ന ശ്രമസാധ്യമായൊരു പദ്ധതിക്കാണ് കഴിഞ്ഞ നൂറ്റാണ്ടിലൂടെ പോയത്. കഴിഞ്ഞ 50 വർഷത്തെ നമ്മുടെ പുരോഗതിയിലൂടെ തിരിഞ്ഞു നോക്കി നമ്മുടെ ഇന്നിരിക്കുന്ന ഗവൺമെൻറ് കൃത്യമായൊരു സ്റ്റാറ്റിസ്റ്റിക്സ് എടുക്കാൻ ഒരുങ്ങിയാൽ, ജലസേചന പദ്ധതികൾക്ക് വേണ്ടി മുടക്കിയ പണം കൃഷിക്ക് മാത്രമായി, വൈദ്യുതിക്ക് വേണ്ടിയുള്ളത് മാറ്റിവെച്ചിട്ട് കൃഷിക്ക് മാത്രമായി ജലസേചന പദ്ധതികൾക്ക് വേണ്ടി മാറ്റിവെച്ച ധനം, അതിന് ചെലവാക്കി കഴിഞ്ഞ ധനം, കാർഷിക വിളകളെ നാണ്യവിളകളാക്കി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഗവേഷണം നടത്തുകയും അതിനുണ്ടാക്കിയ പ്രസ്ഥാനങ്ങളും അതിന് ചെയർമാൻ പദവി കൊടുക്കലും അതിൻ്റെ കീഴിൽ കുറേ ഉദ്യോഗസ്ഥരെ നിയമിക്കലും അവരുടെ ശമ്പളം കൊടുക്കലും അതിൽ നിന്നുള്ള സബ്സിഡികളും മറ്റ് കാര്യങ്ങളുമായി വിനിയോഗിച്ച ധനം, ഗവേഷണ രംഗത്ത് വിനിയോഗിച്ച ധനം. ഗവേഷണം കഴിഞ്ഞ് കൃഷിയെ പോഷിപ്പിക്കുന്നതിന് വേണ്ടി കൃഷിക്കാർക്കെന്ന പേരിൽ അന്നന്ന് ഭരിക്കാൻ വന്ന കക്ഷികളുടെ പിന്തുടർച്ചക്കാരായ കൃഷിയുമായി പുലബന്ധമില്ലാത്തവർ വാരിക്കോരി കൊടുത്ത ധനം,
കൃഷിയുടെ പേരിൽ പ്രൈമറി സെക്ടറിൽ ബാങ്കുകളിൽ നിന്ന് വായ്പ എടുത്ത് എഴുതിത്തള്ളിയ കടങ്ങളുടെ തുക. ഇവയെല്ലാം കൃത്യമായി കണക്കെടുത്തിട്ട് കീടനാശിനി മറ്റും വളവും കൃത്രിമമാണ്. അതിനുവേണ്ടി കൃത്രിമ മാർഗത്തിലുണ്ടാക്കിയ കീടനാശിനികളും അതുപോലെ തന്നെ കൃത്രിമ വളങ്ങളും അതിനുണ്ടാക്കിയ ഫാക്ടറികളും അവിടുത്തെ തൊഴിലാളികളുടെ പ്രശ്നങ്ങളും അവിടെ ചെലവഴിച്ച തുകയും എല്ലാം കണക്കിലെടുത്തിട്ട് ഇതിനെ സാധൂകരിക്കുവാൻ പാകത്തിന് കേരളത്തിൻ്റെ കാർഷിക മേഖല വികസിച്ചുവോ നാണ്യവിള വികസിച്ചുവോ അതിനനുകൂലമായ ധനം നമുക്ക് കിട്ടിയോ? പക്ഷെ ഈ പോക്കിനിടയിൽ നാം നശിപ്പിച്ചു കളഞ്ഞ ആവാസ വ്യവസ്ഥ ഇനി തിരിച്ചു കൊണ്ടുവരുവാൻ ഇതുപോലെ മറ്റൊരു ഗവേഷണത്തിന് സാധിക്കുമോ? പ്രതിബദ്ധതയുണ്ടെങ്കിൽ ഭരണാധികാരികളും അതിൻ്റെ പിന്തുടർച്ചക്കാരും ചാർച്ചക്കാരും ഇന്ന് ഒച്ച വെക്കുന്ന ഭരണാധികാരികളും ഇന്ന് അധികാരത്തിനു വേണ്ടി വഴമ്പലി നടത്തുന്നവരും കടൽക്കിഴവന്മാരെ പോലെ വയസ്സാകുമ്പോഴും അധികാരത്തിനു വേണ്ടി മല്ലടിക്കുകയും ഗ്രൂപ്പുകൾ ഉണ്ടാക്കുകയും ചെയ്യുന്നവരും ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഈ ജനതയുടെ പിന്നിൽ ഈ സത്യം ബോധ്യപ്പെടുത്തേണ്ടതാണ്. പക്ഷെ ഇതിനെ ചൂണ്ടിക്കാണിക്കുവാൻ നമ്മുടെ ബുദ്ധിജീവികൾ തയ്യാറാകാറില്ല, ഭരണാധിപന്മാർ ഒരുങ്ങാറില്ല, ഗവേഷക സംഘങ്ങൾ ഇന്നും കൊഴുത്ത് തടിച്ചുകൊണ്ടിരിക്കുന്നത് വീണ്ടും വീണ്ടും പുതിയ ഗവേഷണങ്ങളെന്ന് പറഞ്ഞ് പണം ചെലവാക്കിക്കൊണ്ടാണ്. അട്ടിയടുക്കിയിരിക്കുന്ന പേപ്പറുകൾ, ഒരുപക്ഷെ നമ്മുടെ പേപ്പർ ഇൻഡസ്ട്രി ഉണ്ടാക്കിയ പേപ്പറുകളിൽ നല്ലൊരു ശതമാനവും വെളിച്ചം കാണാത്ത ഇത്തരം ഗവേഷണ പ്രബന്ധങ്ങളായിരിക്കും. മാനവജീവിതത്തിന് അല്പം പോലും പ്രയോജനമുണ്ടാകാതെ, മാനവന്റെ സദുദ്ദേശ്യത്തെയും അവന്റെ നന്മയെയും കളഞ്ഞു കുളിച്ച് അവന്റെ ജനിതകത്തിൽ വിഭ്രമങ്ങൾ ഉണ്ടാക്കി മാനവന്റെ ആവാസ വ്യവസ്ഥയെ തകർത്തെറിഞ്ഞ് അവനുമായി ബന്ധപ്പെട്ട സസ്യങ്ങളെയും ജന്തുക്കളെയും മുഴുവൻ വേദനിപ്പിച്ച് കടന്നുപോയ ഈ ഒരു നൂറ്റാണ്ട് വിശ്വത്തിൻ്റെ ശാപഗ്രസ്തമായ നൂറ്റാണ്ടായി മാത്രമേ എണ്ണാൻ പറ്റൂ, പുരോഗതിയുടെ നൂറ്റാണ്ടായി എണ്ണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അതിന് മാധ്യമങ്ങൾ പുകഴ്ത്തിയതുകൊണ്ടോ ഈ അന്ധച്ഛിദ്രങ്ങളും ഈ മൂല്യശോഷണവുമെല്ലാം ജനിക്കുന്ന കുഞ്ഞുങ്ങളുടെയും ഭൂമിയിലെ ജീവജാലങ്ങളുടെയും അന്തസ്ഥ ചോദനയായി മാറുമ്പോഴുണ്ടാകുന്ന കലാപങ്ങളും കലഹങ്ങളും ദുരന്തങ്ങളും ഇനിയും കണക്കെടുത്താൽ തീരുന്നവയാണെന്ന് തോന്നുന്നില്ല. മൗലിക മൂല്യത്തിലേക്ക് പോകുവാൻ ഈ പുരോഗതിക്കോ ഭരണ നിയമങ്ങൾക്കോ കോടതികൾക്കോ ഞാൻ മുമ്പ് പറഞ്ഞ ഊർജ്ജതന്ത്രം രസതന്ത്രം മുതലായ ശാസ്ത്രശാഖകൾക്കോ സംഭാവനയില്ല. ഈ സംഭാവനയില്ലായ്മയാണ് നമ്മെ ഇന്ന് വിഷമിപ്പിക്കുന്നത്. ഇന്ന് കാണുന്ന ഈ ഒരു ക്ഷാമുണ്ടല്ലോ, അതും കൂടി ചേർത്ത് വെച്ച് ഇതിനെ കാണുമ്പോൾ ഇന്ന് എല്ലാത്തിലും വരുന്ന ഒരു ക്ഷാമം തന്നെയല്ലേ? മനസ്സു തന്നെ ഇന്ന് ദരിദ്രമല്ലേ? എത്ര കച്ചവട സംഘം, ഒരു ഗ്രാമം എടുത്താൽ തന്നെ എത്ര പ്രൊവിഷൻ സ്റ്റോറുകളാണ് ഉള്ളത്? എന്നിട്ട് ദാരിദ്ര്യം കുറയുന്നുണ്ടോ? ഈ പ്രൊവിഷൻ സ്റ്റോറിൽ മുഴുവൻ സാധനങ്ങൾ ഇരിക്കുകയാണോ? എന്നിട്ട് വില കുറയുന്നുണ്ടോ? നിങ്ങൾ 10 കച്ചവടക്കാർ വന്നതിൻ്റെ പേര് വില കുറയില്ല. 10 കച്ചവടക്കാരും യൂണിയനായിരുന്നു കൊണ്ട് ക്ഷാമം ഉണ്ടാക്കി വില കൂട്ടുകയാണ്. വളരെ വിചിത്രമായി കാണണമെങ്കിൽ കോട്ടമല, വാഗമൺ മുതലായ സ്ഥലങ്ങളിൽ ചെല്ലണം. നമ്മുടെ കൊമേഴ്ഷ്യൽ ക്രോപ്പുകളിൽ നല്ലൊരു ഭാഗമായി വരുന്ന ഒന്നാണ് തേയില. ആ കൊളുന്ത് തുള്ളുന്നിടത്ത് സ്വകാര്യ മേഖലയിൽ കൊളുന്ത് നട്ടിരിക്കുന്ന ചില കുടിയിടകളുണ്ട്. ഒരു സമയത്ത് ഗവൺമെൻറ് ഇതിനെ പ്രോത്സാഹിപ്പിച്ച് വലിയ തോട്ടങ്ങൾക്ക് പകരം ചെറിയ ആളുകളെ കൂടി തേയില കൃഷി ചെയ്യാൻ പ്രേരിപ്പിച്ചു. തേയില കൃഷി ചെയ്താൽ ആ മെച്ചം കിട്ടും, മെച്ചം കിട്ടുമെന്നൊക്കെ പത്രങ്ങൾ എഴുതി. ഉള്ളവനൊക്കെ പറമ്പിലുണ്ടായിരുന്നെല്ലാം കൊത്തിപ്പറിച്ച് കളഞ്ഞ് തേയില വെച്ചു. ഇന്ന് കൊളുന്ത് തുള്ളിക്കൊണ്ടിരുന്നാൽ എടുക്കാനാളില്ല. ഇത് കിലോയ്ക്ക് വാങ്ങിക്കുന്നത് നമ്മൾക്ക് ഇന്ന് കിട്ടുന്ന തേയില
ഒരു കിലോ അത് പ്രോസസ്സ് ചെയ്ത് കിട്ടുന്ന തേയില വരെയുള്ള കണക്ക് കൂട്ടിയാൽ അതിൻ്റെ കുളന്തിൻ്റെ വില വെച്ച് കണക്ക് കൂട്ടിയ 20 രൂപയെ താഴെയുള്ള ഒരു കിലോയ്ക്ക്. പക്ഷെ നമ്മൾ മാർക്കറ്റിൽ ചെന്ന് ഒരു കടയിൽ ചെന്ന് വാങ്ങിക്കുന്നത് 10 രൂപയ്ക്കാണ്. എവിടെയാണ് ഇതിൻ്റെ വില ചെന്ന് വീഴുന്നത്? അധ്വാനിക്കുന്ന തൊഴിലാളിയുടെ അടുക്കലല്ല. കൊളന്ത് തുള്ളുന്ന ഒരു വാരത്താളിന് ഇന്നും കോട്ടമലയിലും വാഗമണ്ണിനും 30 രൂപ 40 രൂപയെ കൂലിയുള്ളൂ. വിചിത്രമാണ് ഈ സത്യം. അവിടെ വാരത്താൾ എന്ന് പറയുന്നത് ആഴ്ചയിൽ കൂലി കൊടുക്കുന്ന സമ്പ്രദായമാണ്, അതായത് അംഗീകൃതരല്ലാത്ത തൊഴിലാളികളുടെ കാര്യമായി നീ പറഞ്ഞത്. യൂണിയനിലൊന്നും പെടാത്തവർ ഇത് വളരെ വളരെ വിചിത്രമാണ്. ഒരു കോളേജ് നടത്തുന്ന ഒരാൾ റിട്ടയർഡായിരിക്കുന്ന ഒരു പ്രൊഫസറെ പ്രിൻസിപ്പലായി എടുക്കുകയും പഠിത്തം കഴിഞ്ഞ് ഉടനെ വന്നിരിക്കുന്ന 4 ചെറുപ്പക്കാരെ പഠിപ്പിക്കാൻ എടുക്കുകയും ചെയ്ത് മണിക്കൂറിനാണ് ശമ്പളം കൊടുക്കുന്നത്. കുട്ടികളോട് ഫീസ് വാങ്ങിക്കുന്നത് ഈ പണിയെടുക്കുന്ന അധ്യാപകനല്ല പോകുന്നത്. അതിന് വ്യവസ്ഥാപിത നിയമങ്ങളൊന്നും ഈ രാജ്യത്തില്ല. വ്യവസായ സ്ഥാപനങ്ങളുടെ വികാസം, തൊഴിലാളി പ്രസ്ഥാനങ്ങളുടെ വികാസം, തൊഴിലാളി പ്രസ്ഥാനങ്ങളുടെ നേതാക്കന്മാരുടെ അറിവ്, അവർ സാങ്കേതികമായി പഠിച്ച സാമ്പത്തിക ദർശനങ്ങൾ. കാരണം ഒരുപക്ഷെ ലോകത്തുണ്ടായ വികാസത്തിൽ നിന്ന് ആഡം സ്മിത്തിൻ്റെയും ഒക്കെ സാമ്പത്തിക ദർശനം വളർന്ന് മാർക്സിലും കീൻസിലും ഒക്കെ എത്തി നിൽക്കുന്ന, അതിൻ്റെ വിതരണ നിയമങ്ങളെല്ലാം പഠിച്ച, അതിനെക്കുറിച്ചൊക്കെ വമ്പൻ പ്രസംഗങ്ങൾ നടത്തുന്ന ആളുകളിരിക്കുന്ന ലോകത്താണ് ഇത്ര നഗ്നമായ അസമത്വം നിലനിൽക്കുന്നത്. ഇത്തരം വിചിത്ര യാഥാർത്ഥ്യങ്ങളിലേക്ക് പോയാൽ നമ്മുടെ കൊമേഴ്ഷ്യൽ ക്രോപ്സിൻ്റെ ആഗമനത്തോടുകൂടി മനുഷ്യ മനസ്സിൻ്റെ പരിണാമം വളരെയായി. അത് ഏറ്റവും വിചിത്രമായി കണ്ടത് നെല്ല് മുതലായവയെ നമ്മളിപ്പോൾ കണ്ടു. അതിലൊക്കെ കൂടിയത് 1960s ഒരു തേങ്ങയ്ക്ക് 2 രൂപ വില ഉണ്ടായിരുന്നു. ഇന്നും കൃഷിക്കാരന് കിട്ടുന്ന തേങ്ങയ്ക്ക് കേരളത്തിൽ 2 രൂപയാണ്. തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന കരിക്ക് വേനൽക്കാലത്ത് കേരളത്തിൽ നിന്ന് കുടിക്കും 10 രൂപ കൊടുക്കണം. മനസ്സിലായില്ല, കേരളീയർ കരിക്ക് വെട്ടാൻ സമ്മതിക്കാറില്ല. തേങ്ങ 2 രൂപയ്ക്കാണ് തേങ്ങ നിട്ടുകൊണ്ട് പോവുക, തോട്ടമായിട്ട് പിടിക്കുകയാണെങ്കിൽ. ആ തേങ്ങ പൊതിച്ചുകൊണ്ടെന്ന് കച്ചവടക്കാരൻ കൊടുത്താൽ 16 രൂപ 12 രൂപ 15 രൂപ വരെ വില ഉണ്ടാവും. അതേ തേങ്ങ പറിച്ചുകൊണ്ടെന്ന് വീട്ടുമുറ്റത്ത് കൊടുത്താൽ ആ പഴയ കൃഷിക്കാരൻ ഉണരും. ഈ വാങ്ങുന്നവൻ്റെ അടുക്കലും കൊടുക്കുന്നവൻ്റെ അടുക്കലും. കേരളത്തിൽ കണ്ണൂർ ജില്ലയിലൊക്കെ നോക്കിയാൽ നിങ്ങൾക്കറിയാം കുംഭാരന്മാരുണ്ട്, കുംഭാര കോളനികളുണ്ട്, കണ്ടിട്ടുണ്ടാവും. ആ തളിപ്പറമ്പിലൊക്കെ ധാരാളം ഉണ്ട്. ആ കുംഭാര കോളനികളിൽ ഇന്ന് കളിമണ്ണ് കിട്ടാനില്ല. ലോറിക്ക് കളിമണ്ണ് കൊണ്ടെന്നിറക്കി കളിമണ്ണ് ചുട്ട് കുടമുണ്ടാക്കി അത് ചുമന്ന് വീട്ടുമുറ്റത്ത് നിന്ന് കൊച്ചുമ എന്ന് പറഞ്ഞ് ഈ സാധനം കൊടുക്കാൻ ഒരുങ്ങിയാൽ അവൻ ഒരിക്കലും മുതലാകില്ലാത്തൊരു വിലയിലേക്ക് അവർ ബാർഗൈൻ ചെയ്യും. മനസ്സിലായില്ല, അതിൽ ഏറ്റവും നല്ലത് നോക്കി തിരഞ്ഞെടുത്തിട്ടാണ് ഈ ബാർഗൈൻ ചെയ്യുന്നത്. അവൻ കളിമണ്ണിൻ്റെ വില തികച്ച് കിട്ടുകയില്ല. ചിലപ്പോഴെങ്കിലും മാധ്യമം ഈ ദിശയിൽ സെൻസേഷൻ ഉണ്ടാക്കാൻ വേണ്ടി വാർത്ത കൊടുക്കാറുണ്ട്. കഴിഞ്ഞ ദിവസത്തെ പത്രത്തിൽ പാലക്കാട് ഒരു സ്ത്രീ ഇഡലി ഉണ്ടാക്കുന്നുണ്ട്, വ്യക്തമായി പത്രം എഴുതിയിട്ടുണ്ട്. 25 പൈസയ്ക്കാണ് അവർ ഇഡലി കൊടുക്കുന്നത്. 1000 2000 ഇഡലി രാവിലെ തിന്നാൻ മുറ്റത്ത് ആളുണ്ട്. അവരഞ്ച് പൈസയിൽ ഇഡലി ഉണ്ടാക്കി കൊടുക്കാൻ തുടങ്ങിയതാണ്. 90 വയസ്സിനടുത്തുണ്ടെന്ന് തോന്നുന്നു ആ സ്ത്രീക്ക് പ്രായം. 25 പൈസയെ അവർ ഇഡലിക്ക് ഇപ്പം വാങ്ങിക്കുന്നുള്ളൂ. ഇന്നത്തെ സാഹചര്യത്തിൽ മിത്തണം തോന്നും. 25 പൈസയ്ക്ക് കൊടുത്തിട്ട് ഒരു മാസം അവർക്ക് ഒരു ദിവസം അവർക്ക് 20 രൂപ കിട്ടും ലാഭം. 20 രൂപ അവരുടെ ഒരു ദിവസത്തെ വരുമാനമുള്ളൂ. അതുകൊണ്ട് അവർ ജീവിക്കുന്നുണ്ട്. ഇങ്ങനെയാണ് പത്രത്തിൽ കണ്ട ആ വാർത്ത. 25 പൈസയ്ക്ക് ഇടലി കൊടുത്തിട്ട് 20 രൂപ ഒരു ദിവസം അവർക്ക് ലാഭം കിട്ടുന്നുണ്ടെങ്കിൽ അതിനേക്കാൾ ചെറിയ ഇഡലി, പടത്തിൽ കണ്ടതല്ല മുഴുത്ത ഇഡലിയാ, അതിനേക്കാൾ ചെറിയ ഇഡലി അനാസിൻ വലിപ്പത്തിൽ
സൂട്ടും ബൂട്ടും ഇട്ട് അവൻ വിളമ്പിക്കൊണ്ട തന്ന് 5 രൂപ ഒരു ഇഡലിക്ക് വാങ്ങിക്കുമ്പോൾ അവൻ്റെ ലാഭം എത്രയായിരിക്കും? അതിലെത്ര പൈസ കർഷകനില്ല? ഗാന്ധിയുടെ കർഷക രാജ്യം ഇങ്ങനെയാണ് വികസിച്ചിരിക്കുന്നത്. സാധാരണ കടയിൽ കയറിയാൽ 2 രൂപ 50 പൈസ ഒരു ഇഡലിക്ക് ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ശരിയാണ്, ശരിയാണ് സാർ. അല്പം പോഷ് ഹോട്ടലിലോട്ട് കയറിയാൽ 3 രൂപയിൽ കൂടുതൽ എന്തായാലും ഉണ്ട്. എയർപോർട്ടിലൊക്കെ ഉള്ളതാണെങ്കിൽ 10 രൂപയിൽ കൂടുതൽ ഒരു ഇഡലിക്ക് വിലയായി. മനസ്സിലായില്ല? ഇതെല്ലാം ഒരേ മെറ്റീരിയലാണ്. ഇതിൽ പലപ്പോഴും വലിയ ഹോട്ടലിൽ കയറിയ ഇഡലി എടുത്തെറിഞ്ഞ പട്ടിയെത്തുവോ? അത്രയും കടുപ്പ് കയറിയതായിരിക്കും. അതിൽ ഉഴുന്നൊന്നും ചേർത്തിട്ടും ഉണ്ടാവില്ല. മായം വേണ്ടത്ര ഉണ്ടാവുകയും ചെയ്യും. ഇതിനെ വികസിപ്പിക്കുവാനും പ്രോത്സാഹിപ്പിക്കുവാനും, ഇതാണ് രാഷ്ട്രത്തിൻ്റെ വികാസമെന്ന് ലോകത്തോട് പറയുവാനും വെമ്പൽ കൊള്ളുമ്പോൾ മൂല്യശോഷണത്തെക്കുറിച്ച് ഒച്ച വെക്കുന്നത് എന്തിനാണ്? മനസ്സിലായില്ല? മനസ്സിലായി. ഇതെല്ലാം നമ്മുടെ മനസ്സിനെയും ആവാസ വ്യവസ്ഥയെയും സസ്യങ്ങളെയും നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. ഇതിനേക്കാളെല്ലാം കൂടുതലായി ഇതൊക്കെ ഒരു നമ്മൾ വളരെ ചെറിയ കാര്യമാണ് പറഞ്ഞത്. വലിയ കാര്യം ഗവേഷണ രംഗത്ത് റബ്ബറിൻ്റെ വരവാണ്. റബ്ബർ ബോർഡിൻ്റെയും റബ്ബറിൻ്റെയും വരവാണ്. റബ്ബറും യൂക്കാലിയും എല്ലാം ഗാലൻ കണക്കിന് വെള്ളം ഭൂമിയിൽ നിന്ന് വലിച്ചെടുക്കുന്ന സസ്യങ്ങളാണ്. റബ്ബർ വെട്ടുമ്പോൾ കിട്ടുന്ന പാലിന് വേണ്ടുന്ന വെള്ളം ഭൂമിയിൽ നിന്ന് വേണം വലിച്ചെടുക്കാൻ. റബ്ബർ തോട്ടങ്ങൾ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. അതിനകത്ത് ഒരു സസ്യവും വളരുകയില്ല. റബ്ബർ ഒഴിച്ച് കട്ടൻ പയറല്ലാതെ വേറൊന്നും അതിനകത്ത് ഇടാൻ പറ്റില്ല. നമ്മുടെ കൃഷിഭൂമിയെ റബ്ബർ തോട്ടങ്ങളായി കൺവെർട്ട് ചെയ്തതോടുകൂടി കുറുന്തൊട്ടിയും തൊട്ടാവാടിയും ഓരിലെയും മൂവിലെയും ചെറുവഴുതിനെയും വൺവഴുതിനെയും ഒക്കെ നാം അവശേഷമായി. പണച്ചെലവില്ലാതെ നമ്മുടെ കുടുംബങ്ങളെ നിലനിർത്തിയിരുന്നതായ ആയുർവേദ രംഗം ഇന്ന് കേരളം പഞ്ചാബിലെ വൈദ്യ കൃഷിയെ ആശ്രയിച്ച് കൊണ്ടുപോകേണ്ടതായി മാറി. പഞ്ചാബി കൊണ്ടുവന്ന് അങ്ങാടി മരുന്ന് കച്ചവടത്തിൻ്റെ, അങ്ങാടി വാണിഭത്തിൻ്റെ കുത്തക മേഖലകളിൽ ഡംപ് ചെയ്യുന്ന ഏത് വേരും ഏത് തണ്ടും ഔഷധമാണെന്ന് കൽപ്പിച്ച് കഴിക്കേണ്ട ഗതികേടിലേക്ക് കേരളീയനെത്തി. ഔഷധ പരിചയം കേരളീയന് നഷ്ടമായി. റബ്ബറിൻ്റെ കൃഷി റബ്ബർ ആദായകരമായതുകൊണ്ടല്ല, അതിന് സബ്സിഡിയും മറ്റും കൊടുത്ത് നിലനിർത്തിക്കൊണ്ടാണ് അതിനെ ആദായകരമാക്കിയത്. കഴിഞ്ഞ 100 കൊല്ലത്തിൻ്റെ ചരിത്രം കേരളത്തിൻ്റെ എടുത്താൽ റബ്ബർ വെച്ചുപിടിപ്പിക്കുന്നതിന് വേണ്ടി സ്വന്തം പറമ്പിലെ മരങ്ങൾ വെട്ടിമുറിച്ച് മാറ്റിയും താൻ ഭക്ഷണത്തിന് വേണ്ടി കൃഷി ചെയ്ത വസ്തുക്കൾ കൃഷി ചെയ്യാതാക്കിയും റബ്ബർ വെക്കുവാൻ 5 പൈസ സ്ഥലമുടമ മുടക്കേണ്ടാത്തതായിരുന്നു കഴിഞ്ഞ കാലങ്ങൾ. നമ്മളിന്ന് കാണുന്ന റബ്ബർ മുതലാളിമാരുടെ എല്ലാം പണം ഇവിടുത്തെ ക്ഷയരോഗി ചുമച്ചു തുപ്പിക്കൊടുത്ത ടാക്സാണ്. പക്ഷെ അവനിന്ന് സമ്പന്നനായി കയറി നിന്ന് എല്ലാത്തിനും വില പറയുകയും എല്ലാത്തിനെയും അടിച്ചൊതുക്കുകയും എല്ലാത്തിനുമെതിരെ ആഹ്വാനം ചെയ്യുകയും അവൻ കെട്ടിപ്പൊക്കിയ സ്കൂളുകളിലും മറ്റുള്ളിടത്തും ആരൊക്കെ പഠിക്കണമെന്നും പഠിക്കേണ്ടതും തീരുമാനിക്കുന്നതും ഇവിടുത്തെ ഓരോ അധ്വാനിക്കുന്നവനും കൊടുത്ത ടാക്സിൻ്റെ പൊക്കത്തിൽ നിന്നുകൊണ്ടാണ്. മനസ്സിലാകുന്നുണ്ടോ? മനസ്സിലായി. വളരെ വിചിത്രമായൊരു സത്യം ഇതിനകത്തുണ്ട്. കാരണം റബ്ബർ ബോർഡ് വലിയൊരു സബ്സിഡിയോടുകൂടി പലിശയില്ലാതെ ഒരു റബ്ബറിന് ഇത്ര രൂപ, അതിൽ വിചിത്രമായൊരു സത്യമുണ്ട്. കഴിഞ്ഞ 100 വർഷത്തിൽ ഒരു കൂടത്തൈക്ക് 10 രൂപ റബ്ബർ ബോർഡ് തരുമെങ്കിൽ ഒരു സാധാരണ തൈക്ക് 2 രൂപയാണ് റബ്ബർ ബോർഡ് തരുന്നതെങ്കിൽ റബ്ബർ ബോർഡ് നിശ്ചയിച്ച 2 രൂപയുടെ സ്ഥാനത്ത് 1 രൂപയ്ക്ക് തൈ കിട്ടും. അത് മേടിച്ച് കൂടയിലേക്ക് വെച്ച് 1 കൊല്ലം വെള്ളം ഒഴിക്കും. മനസ്സിലായി? മനസ്സിലായി.
റബ്ബർ ബോർഡിന്റെ ഉദ്യോഗസ്ഥന്മാരായത് പറഞ്ഞുതരും നമുക്ക്. രാജ്യത്തിന്റെ ഖജനാവിൽ നിന്ന് പൈസ കൊടുക്കുമ്പോൾ ഉദ്യോഗസ്ഥൻ തന്നെ അതെങ്ങനെ മോഷ്ടിക്കാമെന്ന് പറഞ്ഞു കൊടുക്കുന്ന ഒരു രാജ്യം ഇന്ത്യയല്ലാതെ വരെ ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. വിചിത്രമായ മറ്റൊന്ന്, റബ്ബർ കുരു കൂടയ്ക്കകത്ത് കുഴിച്ചിട്ട് അത് വളർന്നു വരുമ്പോൾ അവിടെ വെച്ച് ബഡ് ചെയ്ത് അതിനൊരു ബില്ലുമുണ്ടാക്കിയാൽ ഈ 15 രൂപയാണ് കൂടത്തേക്ക് റബ്ബർ ബോർഡ് തരുന്നതെങ്കിൽ ആ 15 രൂപ നമുക്ക് മേടിക്കാം. അപ്പോൾ ഇത് ഉണ്ടാക്കിയും കഴിഞ്ഞ് കുറേ പൈസയും കൂടെ നമ്മുടെ കയ്യിലിരിക്കും, അതുകൊണ്ട് വേറെ വ്യവസായവും കൂടെ തുടങ്ങാം. ബുദ്ധിയുള്ള പിടിപാടുള്ള ഭരണരംഗങ്ങളുടെ ഇടനാഴികകളിൽ അലയുന്ന വ്യക്തികൾക്ക് പ്രയോജനപ്രദമാക്കി ആകുമാറ് വളർന്നു വന്ന ഒരു വ്യാവസായിക കർഷക വൃത്തിയുടെ പരിണത ഫലമായി കളിപ്പിച്ചും കവർന്നും ഉണ്ടാക്കിയ ഒരു മനസ്സുമായാണ് രാഷ്ട്രം ഇന്ന് വികാസത്തിൻ്റെ കൊടുമുടിയിലേക്ക് നീങ്ങുന്നത്. അതിലുണ്ടാകുന്ന അന്തക്ഷോഭങ്ങൾ, അവിടെയുണ്ടാകുന്ന വക്കാണങ്ങൾ, അവിടെയുണ്ടാകുന്ന ഏറ്റുമുട്ടലുകൾ യാദൃച്ഛികങ്ങളല്ല, ആസൂത്രിതമായ ഈ വ്യാവസായിക മുന്നേറ്റത്തിൻ്റെ അവാന്തര പരിണാമം മാത്രമാണ്. മനുഷ്യ മനസ്സും സസ്യജാലങ്ങളും ഇതര ജീവികളും എല്ലാമായി എങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്നുവെന്ന് തിരിച്ചറിയാത്ത ഭരണാധികാരികളുടെ ദുരുപദിഷ്ടമായ മുന്നേറ്റത്തിൻ്റെ പരിണത ഫലമാണ് അന്ന് ഇതിനെല്ലാം കൂട്ടുനിന്ന ഒരു ഭരണാധികാരി ചാഞ്ഞും ചെരിഞ്ഞും പ്രസ്ഥാനത്തിൽ നിന്ന് മാറിയും തിരിച്ചു കയറിയും പോകുമ്പോൾ അയാൾ അയാളുടെ വാർദ്ധക്യത്തിൽ അനുഭവിക്കുന്ന ക്ലേശം സ്വന്തം കുടുംബത്തിൽ നിന്നാകുന്നത് ഒരു യാദൃച്ഛിക സംഭവമല്ല, പേരെടുത്ത് ഞാൻ പറയുന്നത് ഉചിതമല്ല.